ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മാക്രോണി ഐറ്റമാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇല്ലേ ചിക്കൻ മാക്രോണി. അധികം മസാലയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചിക്കൻ മാക്രോണിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 1/2 kg മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ കുറച്ച് ഡബിൾ വെള്ളം എടുക്കണം. വെള്ളമെടുത്തിലേക്ക് അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റ് വരെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരോ മാക്രോണിക്കും ഓരോരോ വേവാണ്, അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഇത് മാക്രോണി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്നിനോട് ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വേണ്ട വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് അയിട്ടെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി ഞാൻ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ അധികം എരിവിടെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അല്പം വിനീഗർ ഇവിടെ ചേർത്ത് കൊടുത്തിരുന്നു, അത് പറയാൻ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ വിനീഗർ, ഉപ്പും, സോയാ സോസും, മഞ്ഞപ്പൊടിയും, മുളക് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കന്. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒരു ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാണ്ടങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഈ സമയത്ത് നമ്മളുടെ മാക്രോണിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 15 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായി പച്ചവെള്ളത്തിലൊന്ന് നന്നായി കഴുകി വെക്കണം. അല്ലെങ്കിൽ മാക്രോണിയൊക്കെ ഒട്ടിപ്പിടിച്ച് വല്ലാണ്ട് അങ്ങ് സ്റ്റിക്കി ആയിട്ടിരിക്കും. പൈപ്പിൽ നിന്ന് നന്നായി വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിതൊന്ന് കഴുകി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ബാക്കിയുള്ള ചിക്കനും കൂടെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും മാക്രോണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയൊരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ മാക്രോണി എടുത്ത് അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് സവാളയിലേക്ക് നമുക്ക് മാറ്റം വരുന്നതാണ്. അപ്പോൾ സവാളയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം, ക്യാരറ്റും ബീൻസും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുക്കൽ കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഓറഞ്ച്, ചുമപ്പ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ. എനിക്കിവിടെ പച്ചക്കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് മാത്രമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക്
അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായി പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ പച്ചക്കറിയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ നന്നായി എല്ലായിടത്തും മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് സോയ സോസാണ്. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. സോയ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷെ മക്കൾക്ക് അവിടെ സോസ് ചേർക്കുമ്പോൾ ഒരു നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ചിക്കൻ മാക്രോണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.